വെൽക്കം ടു വിറ്റ്യൂസ് വ്ലോഗ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് എന്തായാലും ഔട്ട്ഡോറാണ് ചെയ്യുന്നത്. മീൻകറിയാണ്, സ്രാവ്, വറുത്തരച്ച സ്രാവ് കറി. മുളകിലും വെക്കും അത്. അപ്പം ഞാനാണ് എപ്പോഴും ചെയ്യുന്നത്. അപ്പം ഞാൻ രണ്ടുപേരും കൂടി ചെയ്യണം കേട്ടോ, ഞാൻ മാത്രമല്ല, ഞങ്ങൾ രണ്ടുപേരും കൂടി ചെയ്യാൻ പോവാണ്. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇത് 500 ഗ്രാം ഉണ്ട്. അത് കഴുകി ക്ലീനാക്കി പീസാക്കി എടുത്തിരിക്കുന്നതാണ്. അപ്പം നമുക്ക് ആദ്യം തന്നെ തേങ്ങ വറുത്തരയ്ക്കും. അപ്പം നമ്മൾ തേങ്ങ, വെളുത്തുള്ളി, കുരുമുളക്, വേപ്പില ഇതെല്ലാം ഇട്ട് നല്ലോണം ഇത് കളർ ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി അത് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നല്ലോണം ഇതാവുന്നുണ്ട്, പക്ഷെ നല്ല സ്മെല്ലാണ്. ഈ കുട്ടനാടൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് ഈ ഒരു മണം കിട്ടും മീൻകറിയുടെ, അതിൻ്റെ ഒരു സ്മെല്ല് വരുന്നുണ്ട്. ഇതിപ്പോൾ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മളിത് പേസ്റ്റായിട്ട്, നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. നമുക്ക് ചട്ടി വെച്ച് ഇത് വെളിച്ചെണ്ണ ഒഴിക്കാം. ഈ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കും കുറച്ച് ഉലുവ ഇടാം. പൊട്ടിക്കഴിഞ്ഞ് ഞാൻ അതിനകത്ത് ചെറിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചിയും കൂടി ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് നല്ലോണം വാട്ടിയെടുക്കാം. രണ്ട് വേപ്പിലയും കൂടി ഇടാം. ഇനി ഇതിനകത്ത് നമുക്കിത് തേങ്ങ നല്ലോണം പേസ്റ്റാക്കി എടുത്തതാണ് വറുത്തത്, അത് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അരപ്പ് നല്ലപോലെ എണ്ണ കിടന്ന് മൂത്ത് എണ്ണ തെളിഞ്ഞ് വരണം. എന്നിട്ട് നമുക്ക് മീനിടാം. അതെ, മീനൊക്കെ നല്ല ക്ലീനാക്കി. അത് ഞാൻ സോപ്പിട്ടാണ്ടൊക്കെ ക്ലീനാക്കി, ഞാൻ പറഞ്ഞു. അത് വേറെ പണ്ട് ആറിലെ ഇല്ല പഠിക്കാൻ, സോപ്പിട്ട് മീൻ ഇല്ല. അതെന്നെ ക്ലീനാക്കാൻ അന്ന് അഭിപ്രായത്തിലൊന്നും മീൻ ക്ലീനാക്കുന്ന അറിയത്തില്ലായിരുന്നു. അപ്പൊ അത് ക്ലീനാക്കിയപ്പം ചെറിയ സോപ്പിട്ട് കഴിയാതെ കാര്യം. ഇത് നല്ലോണം ഞങ്ങളിത് സ്ക്രബ് വെച്ചിട്ട് നല്ലോണം ഉരച്ച് എന്റെ ക്ലീനാക്കിയാണ് അത് പീസാക്കി എടുത്തേക്കണേ. ഇത് ശരിക്കും ക്ലീനാക്കേണ്ടത് ചൂടുവെള്ളം ഒഴിച്ച് സ്ക്രബ് ഇട്ട് നമ്മൾ ഒന്ന് ഉരച്ചാൽ ഇതുപോലെ തന്നെ നല്ല ക്ലീനായിട്ട് വെളുത്ത് നല്ല കിട്ടും. എണ്ണം മൂത്തിട്ടുണ്ട്. ഞാനപ്പോൾ അരമണിക്കൂർ മുമ്പ് കുടമ്പുളി കഴുകി ഞാൻ ഇട്ടതാണ്. കാരണം ഈ വെള്ളം നമുക്ക് ഇതിനകത്ത് ഒഴിക്കാനുള്ളതാണ്. ഇപ്പോൾ ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം അതിനകത്ത്. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ അതേ എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് മീൻ കഷ്ണങ്ങളിടാം. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത് മൂടി വെക്കാം. തിളയ്ക്കുന്നുണ്ട്. നമുക്കിതൊന്നും കൂടി വറ്റണം. വറ്റിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇരുപത് മിനിറ്റ് അനക്കാണ്ട് വെക്കണം. അപ്പോൾ അത് കറക്റ്റ് എണ്ണയൊക്കെ തെളിഞ്ഞ് പാകമാവും. എന്നിട്ട് നമുക്ക് കഴിക്കാം. ഓക്കേ.